ഹലോ, നമസ്കാരം. ഞാൻ അലിൻ ജോസ് പരേര പ്രസംഗമാണ്. ഞാനിന്ന് നമ്മുടെ ഹോം വാലെ ഫിലിംസിൻ്റെ സലാറിൻ്റെ ട്രെയിലർ കണ്ടു. ചിത്രം 5 ഭാഷയിലാണ് ചിത്രം തിയേറ്ററിൽ എത്തുന്നത്. December 22 സലാർ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ പാൻ ഇന്ത്യൻ റിലീസാണ്. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം, അങ്ങനെ 5 ഭാഷകളിലാണ് സിനിമ ഒരുങ്ങുന്നത്. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രത്തിൽ നായകനായി അഭിനയിക്കുന്നത്. പിന്നെ നമ്മുടെ സൂപ്പർ സ്റ്റാർ പ്രഭാസുമുണ്ട്. ബാഹുബലി താരം പ്രഭാസ് അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ സിനിമ വൻ ഹൈപ്പോടെയാണ് ഇറങ്ങുന്നത്. ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച സിനിമയാണ്. ആർട്ടിസ്റ്റുകൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു ഫ്രെയിമൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രഭാസും പൃഥ്വിരാജും മത്സരിച്ചാണ് അഭിനയിക്കുന്നത്. നമ്മുടെ KGF ഒക്കെ ഒരുക്കിയിരിക്കുന്ന മേക്കേഴ്സ്, ഫിലിം മേക്കേഴ്സ് ആണ് ഇതും ഒരുക്കിയിരിക്കുന്നത്. പ്രശാന്ത് നീലാണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വ്യത്യസ്തം നിറഞ്ഞൊരു മേക്കിംഗ് സ്റ്റൈലാണ്. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. പാൻ ഇന്ത്യൻ ലെവൽ മേക്കിംഗ് ആണ്. 666, ജവാൻ പോലുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വ്യത്യസ്തം നിറഞ്ഞൊരു മേക്കിംഗ് ആണ്. ഹിസ്റ്റോറിക്കൽ ഹെപ്പിക്കൽ സിനിമയാണ് സലാർ. അപ്പോൾ സലാറിൻ്റെ ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു, പ്രസംഗം അണ്ണന് ഇഷ്ടപ്പെട്ടു, അലിൻ ജോസ് പെരേരയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സലാറിൻ്റെ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന്. എനിക്ക് ഒരു ഹൈപ്പോടെ, ഹൈ എക്സ്പെക്ടേഷനോടെ കാണാൻ പറ്റുന്ന സിനിമയാണ്. ഒരു മാസ്, ക്ലാസ്, ആക്ഷന്, സെൻറ്റിമെൻറ്റ്സ്, ഇമോഷൻസ്, പീരീഡ് ഡ്രാമ എന്നിങ്ങനെ പല പല ജോണറിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. സീരിയസ് ജോണറാണ് ഇതിൻ്റെ മേക്കിംഗ്. പിന്നെ ഇതിലെ കോസ്റ്റ്യൂം സൈഡാണെങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരു പെർഫോമൻസ്, രാജുവേട്ടൻ്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മികച്ചാണ്. പിന്നെ പ്രഭാസ് ഒട്ടും നിരാശ എടുപ്പിക്കൂലല്ലോ. നമ്മുടെ ബാഹുബലി 1, 2 നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വ്യത്യസ്തം നിറഞ്ഞ അഭിനയമായിരിക്കും പ്രഭാസിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുക. ട്രെയിലർ വൻ പ്രതീക്ഷയാണ് തരുന്നത്. അഭിനയ പ്രാധാന്യം നൽകുന്ന സിനിമയാണ് പ്രഭാസിനും പൃഥ്വിരാജിനും. കടുവയ്ക്ക് ശേഷം പൃഥ്വിരാജിൻ്റെ മാസ് ക്ലാസ് എൻ്റർടൈനർ ആയിരിക്കും. പിന്നെ സാഹോ എന്ന ചിത്രത്തിന് ശേഷം പ്രഭാസിൻ്റെ ഐറ്റം സിനിമയായിരിക്കും. ഒരു അഡാർ ഐറ്റം ആയിരിക്കും സലാർ. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എക്സ്പെക്ടേഷൻ ചെയ്ത് കാണേണ്ട 22 കാണേണ്ട സിനിമയാണ്. ഹൈ ക്വാളിറ്റി സിനിമയാണ്, മാസ് സിനിമയാണ്. BGMOടെ തിയേറ്ററിൽ വന്നിരുന്ന് കാണേണ്ട സിനിമയാണ്. അപ്പോൾ ട്രെയിലർ എക്സ്പെക്റ്റേഷൻ എക്സ്പ്ലനേഷനാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.